ഹായ് ഫ്രണ്ട്സ്, മിസ്റ്റർ അഡ സ്ക്രിപ്റ്റ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കുറച്ച് NFTs OATs ക്ലെയിം ചെയ്യേണ്ട കാര്യങ്ങളും അതേകൂടാതെ പോളിഗൺ ZKEVM കുറച്ച് കാര്യങ്ങളും നിങ്ങൾക്ക് ഷെയർ ചെയ്തുതരാം. ഓക്കെ, ഏറ്റവും ആദ്യം നമുക്ക് സെയുടെ പുതിയ ടെസ്റ്റ് നെറ്റ് മിഷൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് പങ്കെടുക്കാം, കംപ്ലീറ്റ്ലി ഫ്രീ ഓഫ് കോസ്റ്റ് ആണ്. ഞാനിപ്പോൾ 6th 7th മിഷനൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. 8, 9, 10, 11 പെൻഡിങ് ഉണ്ട്. അപ്പോൾ അത് ഇതിനെക്കുറിച്ച് ഓൾറെഡി വീഡിയോ ചെയ്താണ്. എന്തൊക്കെ ചെയ്യേണ്ടതെന്നുള്ള ടാസ്കുകൾ ഓരോന്ന് പാർട്ടിസിപ്പേറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാവുന്നതാണ്. സിമ്പിൾ ടാസ്കുകളാണ്. ലിങ്ക് ആ ഡിസ്ക്രിപ്ഷനിലുണ്ടാവും. അടുത്തത് തന്നെ മാവറിക്കിൻ്റെ ഈ ഒരു OAT എല്ലാവരും ക്ലെയിം ചെയ്ത് കാണും എന്ന് വിചാരിക്കുന്നു. ഞാൻ ഏതെങ്കിലും ക്ലെയിം ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഒരു $10 കൂടുതൽ സ്വാപ്പ് ചെയ്യണം. അതിനുശേഷം ആ ഒരു $10 സിംഗിൾ അസെറ്റ് വാല്യൂ പ്ലസ് ഈത്തര് വെച്ചിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ലിക്വിഡിറ്റിയും കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു OAT ക്ലെയിം ചെയ്ത് വയ്ക്കാൻ പറ്റുന്നതാണ് മാവറിക് പ്രോട്ടോകോളിൻ്റെ. അടുത്തെന്ന് പറഞ്ഞാൽ ZKEVM ലോയൽറ്റി പ്രോഗ്രാമിൻ്റെ ട്വീറ്റ് ഒന്ന് റീട്വീറ്റ് ചെയ്യണം. അതിന് നിങ്ങൾക്ക് 10 പോയിന്റ് കിട്ടും. ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ് ആണ്. തീർച്ചയായിട്ടും ചെയ്ത് വയ്ക്കുക, ഫ്രീ ഓഫ് കോസ്റ്റ് ആണ്. അതുപോലെ തന്നെ പ്രൈമിൻ്റെ പയനിയർ NFT മിൻറ്റ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും മിൻറ്റ് ചെയ്ത് വയ്ക്കുക. ഞാനിത് മോൺവീവിലേക്ക് GLMR ഡെപ്പോസിറ്റ് ചെയ്തിട്ട് ഇന്ന് മിൻറ്റ് ചെയ്യും. അപ്പോൾ തീർച്ചയായിട്ടും ചെയ്ത് വയ്ക്കുക. ഇതിന് ശേഷം ഇവരുടെ ഗിൽഡിലും ജോയിൻ ചെയ്ത് വയ്ക്കുക ഈ ഒരു NFT ക്ലെയിം ചെയ്തതിന് ശേഷം ആ റോളിന് വേണ്ടിയിട്ട്. അടുത്തെന്ന് പറയുന്ന മിൻറ്റ് ഫണ്ട് എന്ന് പറഞ്ഞ വെബ്സൈറ്റിൽ പോയിട്ട് നിങ്ങൾക്ക് ഒരു NFT മിൻറ്റ് ചെയ്യണമെങ്കിൽ മിൻറ്റ് ചെയ്യാവുന്നതാണ്. ഇവർക്ക് എയർഡ്രോപ്പ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. 15th ഈ ഒരു വിൻഡിങ് ക്ലോസ് ആവും. ഇന്ന് 14th ആയി, ഒരു ദിവസം കൂടി ബാക്കിയുള്ളൂ. അപ്പോൾ $5 മിൻറ്റിങ് ഫീസ് വരുന്നത്, പ്ലസ് അതിൻ്റെ ഗ്യാസ് ഫീസ് വേറെ വരും. എത്തരത്തിൻ്റെ മുകളിലാണ്. $10-15 ഈ ഒരു മിൻറ്റിങ്ങിന് പോകാവുന്നതാണ്. ചിലപ്പോൾ നല്ലൊരു എയർഡ്രോപ്പ് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. താല്പര്യമുള്ളവർക്ക് ചെയ്യാവുന്നതാണ്. കാരണം ഇത് 1000 രൂപയോളം ചിലവുണ്ട് ഗ്യാസ് ഫീസ് അടക്കം. അപ്പോൾ നമുക്ക് നേരെ പോളിഗണ്ട ZKEVM കുറച്ച് കാര്യങ്ങളിലേക്ക് അടക്കാം. കുറച്ച് ദിവസം മുന്നേ സന്ദീപ് നേവാൾ ഒരു ട്വീറ്റ് ചെയ്തിരുന്നു, സാർ ഐ തിങ്ക് ഇറ്റ്സ് മോർ ആൻ ഇൻസൈറ്റ് ഓൺ ഇമ്പാക്ട് ഓഫ് എയർഡ്രോപ്പ് ആൻറ്റിസിപ്പേഷൻ ഓൺ അഡാപ്ഷൻ ദാൻ എനിത്തിങ് റിലേറ്റഡ് ടു ZK. ഐ ഗെസ് യു ഓവർ ലുക്ക് അനദർ പ്രോമിനന്റ് ZKL2 വിച്ച് ഹാസ് 250 മില്യൺ ടോട്ടൽ വാല്യൂ ബിക്കോസ് ഓഫ് എയർഡ്രോപ്പ് എക്സ്പെക്ടേഷൻ. ഇപ്പോൾ പോളിഗണ്ട ZKEVM ഇതുവരെ അധികം TVL ഒന്നും വന്നിട്ടില്ല. കാരണം ഓൾറെഡി പോളിഗണ്ട മുകളിൽ ടോക്കൺ ഉണ്ട്. അപ്പൊ എയർഡ്രോപ്പിന്റെ എക്സ്പെക്ടേഷൻസ് കുറവാണ്. അപ്പൊ ആൾക്കാർ അതിലേക്ക് കൂടുതൽ ഇറങ്ങി ചെല്ലുന്നില്ല ആ ഒരു പ്ലാറ്റ്ഫോം ടെസ്റ്റ് ചെയ്യാൻ ഇതിനൊക്കെ. പക്ഷേ ഇയാളുടെ ഒരു ട്വീറ്റിൽ ഒരു ഹിന്റ് പോലെ കൊടുത്തിട്ടുണ്ട്, ചിലപ്പോ പ്ലസ് ദർ ഇസ് നോ റൂൾ ദാറ്റ് ആൻ എക്സിസ്റ്റിംഗ് ടോക്കൺ കാൻ ഡു എ മാസീവ് എയർഡ്രോപ്പ്. ചിലപ്പോ പോളിഗണ്ട എയർഡ്രോപ്പ് വീണ്ടും ഈ പോളിഗൺ ZKEVM യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് കൊടുത്തേക്കാം. ചിലപ്പോൾ അതിനായിട്ട് പുതിയൊരു ടോക്കൺ തന്നെ റിലീസ് ചെയ്തേക്കാം. അപ്പോൾ ആ രീതിയിലുള്ള ട്വീറ്റാണ്. താല്പര്യമുള്ളവർക്ക് ഇതിൽ പറയുന്ന ടാസ്കുകളൊക്കെ ചെയ്തു നോക്കാം. പോളിഗൺ ZKEVM ബ്രിഡ്ജ് യൂസ് ചെയ്യുക, അതിൽ കുറച്ച് ഡാപ്സ് വന്നിട്ടുണ്ട് അത് യൂസ് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. തീർച്ചയായിട്ടും പോളിഗൺ ZKEVM ട്വിറ്റർ പേജ് തനിയാണ്, അത് ഫോളോ ചെയ്ത് വെക്കുക. അപ്പോൾ ബ്രിഡ്ജ് അവരുടെ തന്നെ ബ്രിഡ്ജുണ്ട്, പോളിഗണ്ട തന്നെ നേരിട്ട് ഇപ്പോൾ കണ്ടിന്യൂ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ കണക്ട് ചെയ്ത പടം ഓട്ടോമാറ്റിക്കായിട്ട് ZKEVM നെറ്റ്വർക്ക് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കാണിക്കും. അപ്പോൾ ഞാൻ ആഡ് ടു വാലറ്റ് എന്ന് കൊടുത്തിട്ടുണ്ട്, അപ്രൂവ്. അപ്പോൾ മാറ്റിക്കിൻ്റെ മുകളിൽ മീൻ പോളിഗണിൻ്റെ മുകളിൽ നിങ്ങൾക്കറിയാം മാറ്റിക് ടോക്കൺ ആണ് ഗ്യാസ് ഫീസ് ആയിട്ട് കൊടുക്കുന്നത്. പക്ഷേ പോളിഗൺ ZKEVM നിങ്ങൾ കൊടുക്കേണ്ടത് ഈ തന്നെയാണ്, കണ്ടിന്യൂ ടു ZKEVM വാലറ്റ്. അപ്പോൾ നിങ്ങൾക്കൊന്നില്ലെങ്കിൽ ബ്രിഡ്ജ് യൂസ് ചെയ്യാം, നേരിട്ട് നിങ്ങളുടെ എത്തേറിയത്തിൻ്റെ മുകളിൽ നിന്ന് ZKEVM മുകളിലേക്ക് വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്തൊക്കെ. 0.1 പ്ലീസ് ടൈപ്പ് ദ അബവ് വേർഡ്. ഓക്കെ, ഐ അണ്ടർസ്റ്റാൻഡ് ടൈപ്പ് ചെയ്യണം. ഐ അണ്ടർസ്റ്റാൻഡ് ബ്രിഡ്ജ് കൊടുക്കുകയാണ്. അപ്പോൾ ഇതിന് എത്ര ഗ്യാസ് ഫീസ് വരണം നോക്കട്ടെ കേട്ടോ. എത്രയും മൈനറ്റിലേക്ക് സ്വിച്ച് ചെയ്യാണ്. ഗ്യാസ് ഫീസ് നല്ല വരും, ഗ്യാസ് ഫീസ് കുറഞ്ഞൊരു വഴിയും കൂടി ഉണ്ട്, അത് കാണിച്ചുതരാം. $11 ഗ്യാസ് ഫീസ് പറയണത്. ഇതിൽ കുറവ് ഗ്യാസ് ഫീസിൽ നമുക്ക് ചെയ്യാൻ പറ്റും. താല്പര്യമുള്ളവർക്ക് ഇതിലും ചെയ്യാവുന്നതാണ്. കാരണം ഈ ഒരു ബ്രിഡ്ജിൻ്റെ മുകളിലും ചിലപ്പോൾ എയർഡ്രോപ്പിനുള്ള സ്പെക്കുലേഷൻസ് വരാവുന്നതാണ്. അപ്പോൾ ഗ്യാസ് ഫീസ് കുറഞ്ഞ സമയം രാവിലെയാണ്, ഞാൻ ആ സമയത്ത് ഇതിലൊരു ട്രാൻസാക്ഷൻ ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ലെയർ സ്വാപ്പ് ഉപയോഗിച്ചിട്ട് ബ്രിഡ്ജ് ചെയ്യാവുന്നതാണ്. ഞാൻ ഈ ഒരു ലെയർ സ്വാപ്പ് നിങ്ങൾക്ക് മുമ്പ് ZKEVM വീഡിയോയിൽ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ ആർബിട്രത്തിൻ്റെ വീഡിയോയിൽ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ബ്രിഡ്ജ് ചെയ്യാനായിട്ട് ലെയർ സ്വാപ്പിൻ്റെ ചിലപ്പോൾ ലെയർ സ്വാപ്പിൻ്റെ എയർഡ്രോപ്പ് കിട്ടാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ബിനാൻസിൽ നിന്ന് നേരിട്ട് എത്തേറിയം പോളിഗൺ ZKEVM മുകളിലേക്കോ അല്ലെങ്കിൽ ഏത് നെറ്റ്വർക്കിൻ്റെ മുകളിലേക്കോ ബ്രിഡ്ജ് ചെയ്യാവുന്നതാണ് വളരെ കുറഞ്ഞ ഗ്യാസ് ഫീസിൽ. അപ്പോൾ ഇവിടുന്ന് ബിനാൻസിൽ നിന്ന് പോളിഗൺ ZKEVM അപ്പോൾ എത്ര ഈത്താണ് നമ്മൾ അയക്കേണ്ടതെന്ന് ചോദിക്കുന്നുണ്ട്. ഞാൻ 0.11 ഈത്താണ്. അപ്പോൾ ഏത് അഡ്രസ്സിലേക്ക് അയക്കേണ്ടതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ ക്ലിക്ക് ചെയ്ത് എൻ്റെ അഡ്രസ്സ് കോപ്പി ചെയ്യാണ്. ഞാൻ റിജക്റ്റ് ചെയ്യാട്ടോ, ഈ ഒരു അഡ്രസ്സ് കോപ്പി ചെയ്യാണ്. ഈ അഡ്രസ്സ് എടുത്തിട്ട് ഓക്കെ, അപ്പോൾ അത് കണക്ട് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്നത് 0.10900 ഈത്താണ്. സ്വാപ്പിനെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ബൈനാൻസിൽ നിന്നാണ് ചെയ്യാൻ പോണത്. ഓക്കെ, സെൻഡിങ് 0.1. ഐ എം ദ ഓണർ ഓഫ് ദിസ് അഡ്രസ്. അപ്പോൾ കൺഫേം കൊടുക്കുകയാണ്. പിന്നെ ചെയ്യേണ്ടത് 0.11 ഈത്ത്
ഈ ഒരു അഡ്രസ്സിലേക്ക് ബൈനാൻസ് സ്മാർട്ട് ചെയിനിലൂടെ നമ്മളത് ബിനാൻസിന് സെൻഡ് ചെയ്യണം. അപ്പോൾ ഞാൻ ഈ അഡ്രസ്സ് കോപ്പി ചെയ്യാണ്. ഞാൻ എൻ്റെ ബൈനാൻസിൽ പോയിട്ടുണ്ട്. ഇത് ഓൾറെഡി ഞാനിവിടെ സ്പോട്ടിൽ വാങ്ങി വെച്ചിട്ടുണ്ട് കുറച്ച്. ഓക്കെ, ഫിയറ്റ് ആൻഡ് സ്പോട്ടിൽ പോയിട്ട് ഞാൻ നേരിട്ട് വിഡ്രോ കൊടുക്കുകയാണ്. എൻ്റെ കയ്യിൽ ഈത്ത് ഉണ്ട് ഓൾറെഡി. ഈത്ത് ഞാൻ സെലക്ട് ചെയ്യാണ്, അഡ്രസ്സ് ഇവിടെ പേസ്റ്റ് ചെയ്യാണ്. നെറ്റ്വർക്ക് ചോദിക്കുമ്പോൾ ബൈനാൻസ് സ്മാർട്ട് ചെയിൻ തന്നെ കൊടുക്കണം. യെസ്, ഐ എം ഷുവർ. 0.11. നിങ്ങൾ വേറെ എന്തെങ്കിലും എമൗണ്ട് ആണ് ഇവിടെ കൊടുക്കണമെങ്കിൽ ആ എമൗണ്ട് തന്നെ കോപ്പി പേസ്റ്റ് ചെയ്യണം, അഡ്രസ്സ് ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യുക. ഓക്കെ, അത് തന്നെയാണ് ഇവിടെ വിഡ്രോ കൊടുക്കുകയാണ്. ബൈനാൻസ് സ്മാർട്ട് ചെയിൻ്റെ മുകളിൽ കൂടിയാണ് ചെയ്യണത്. കണ്ടിന്യൂ കൊടുക്കുകയാണ്. വെരിഫിക്കേഷന് വേണ്ടി വരികയാണ്. ഞാൻ വെരിഫിക്കേഷൻ കൂടി കൊടുക്കട്ടെ. ഓക്കെ, അപ്പം ഞാൻ വിഡ്രോവൽ റിക്വസ്റ്റ് സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. കംപ്ലീറ്റ് കൊടുക്കുകയാണ്. വെയിറ്റിംഗ് ഫോർ ദ ഈത്ത് സെൻഡ് ഫ്രം ദ എക്സ്ചേഞ്ച്. അപ്പോൾ ഈ ഒരു അഡ്രസ്സിലേക്ക് ഐ ഡി ഇട്ട് ട്രാൻസ്ഫർ എന്ന് കൊടുക്കുകയാണ്. അപ്പോൾ 10 മിനിറ്റോളം എടുക്കും. നമുക്ക് ഏതെങ്കിലും വെയിറ്റ് ചെയ്യാം. ഞാൻ ചെയ്തിട്ടുണ്ട്. ഏതെങ്കിലും ഡെപ്പോസിറ്റ് ആണോ അവർ വെയിറ്റ് ചെയ്യാം. യു ആർ സ്വാപ്പ് വാസ് സക്സസ്ഫുള്ളി കംപ്ലീറ്റ്, ഗോ ഹെഡ് ആൻഡ് സ്വാപ്പ് മോർ, സൈൻ ഇൻ വിത്ത് ഇമെയിൽ. അപ്പോൾ യു ഇൻ എക്സ്പ്ലോർ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഡീറ്റെയിൽസ് വേണമെങ്കിൽ കാണാൻ പറ്റും. നമ്മുടെ വാലറ്റിലേക്ക് വന്നേക്കുന്നത് 0.10896. വളരെ ചെറിയ ഗ്യാസ് ഫീസിൽ നമുക്ക് സെൻഡ് ചെയ്യാൻ പറ്റി. നമുക്ക് ഏതായാലും ഇവിടെ നിന്ന് നോക്കി നോക്കാം. ZKEVM മുകളിലുള്ള നെറ്റ്വർക്കിൽ കയറിയിട്ട് നമ്മളിപ്പോൾ സെൻഡ് ചെയ്ത ഈത്ത് ദേ ഇവിടെ വന്ന് കിടപ്പുണ്ട്. $196, 1.09 ഈത്ത്. ഇനി ഇത് വെച്ചിട്ട് നമുക്ക് ഇവിടെ എന്ത് ട്രാൻസാക്ഷൻ വേണമെങ്കിലും ചെയ്യാം. പോളിഗണിൻ്റെ മുകളിലുള്ള പോളിഗൺ ZKEVM മുകളിലുള്ള ഡാപ്സ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നിന്ന് പോയിട്ട് മാക്സിമം ഡാപ്സ് യൂസ് ചെയ്യുക. ഡാപ്സിൻ്റെ പേജ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആ ലിങ്ക് വഴി നിങ്ങൾക്ക് ഈ ഒരു സെക്ഷനിലേക്ക് എത്താം. ക്യൂഡാപ്പ് ഉണ്ട്, ക്വിക്സ് ആപ്പ് ഉണ്ട്. ഇവിടെ വേണമെങ്കിൽ നിങ്ങൾ $100 സ്വാപ്പ് എടുക്കുക. ലെൻഡിങ് പ്രോട്ടോകോൾ ഉണ്ട്, ഓവിക്സ് എന്ന് പറഞ്ഞു. ഓവിക്സ് ഇസ് എ ഡീസെൻട്രലൈസ്ഡ് ഫിനാൻസ് ലിക്വിഡിറ്റി മാർക്കറ്റ് പ്രോട്ടോകോൾ ബിൽഡ് ഓൺ പോളിഗൺ പോസ് ആൻഡ് പോളിഗൺ ZKEVM. ഇവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ലിക്വിഡിറ്റി കൊടുക്കാം. NFT മാർക്കറ്റ് പ്ലേസ് ഉണ്ട്, ഓർബിറ്റർ ബ്രിഡ്ജ് വേറെ ഉണ്ട്, ഓർബിറ്റർ ഫിനാൻസ് ഡിഫൈ ലാമി ഉണ്ട്. അപ്പോൾ മാക്സിമം ടാപ്സുമായിട്ട് നിങ്ങൾ ട്രാൻസാക്ഷൻസ് കൊണ്ടുവരാം പോളിഗൺ ZKEVM മുകളിൽ. അറ്റ്ലീസ്റ്റ് ഒരു മാസം ഒരു 10 ട്രാൻസാക്ഷൻസ് എങ്കിലും നിങ്ങൾ കൊണ്ടുവരാൻ നോക്കുക. മിനിമം അതിൽ വീക്കിൽ ഒരു 5 എങ്കിലും ചെയ്യാൻ നോക്കുക. ചുമ്മാ സ്വാപ്പ് ചെയ്യുക USDT to BUSD അല്ലെങ്കിൽ USDT to USDCO അല്ലെങ്കിൽ ETH to USDCO. ഒരു 10 പ്രാവശ്യം അങ്ങനെ ചെയ്താൽ മതി. കുറച്ച് ഗ്യാസ് ഫീസ് ചിലവാക്കുക, അങ്ങനത്തെ കാര്യങ്ങൾ മാത്രം ചെയ്താൽ മതി. ഇപ്പോൾ കറൻ്റ് ഗ്യാസ് ഫീസ് കുറച്ച് കൂടുതലാണ് ഈ പോളിഗൺ ZKEVM മുകളിൽ. അത് വരും ദിനങ്ങളിൽ കുറഞ്ഞുകൊണ്ടിരിക്കും. മോർണിംഗ് ടൈമുകളിൽ നോക്കുക, ഒരു രാവിലെ 7 മുതൽ ഒരു 10 മണിൻ്റെ ഉള്ളിൽ. ആ സമയത്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ചെറിയ ഗ്യാസ് ഫീസ് ആയിരിക്കും. ഓവിക്സ് ഒക്കെ തീർച്ചയായിട്ടും യൂസ് ചെയ്യുക, അവർക്ക് ടോക്കൺ ഒന്നുമില്ല. ഓക്കെ, അപ്പോൾ എല്ലാ ലിങ്ക്സും താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഈ ലെയർ സ്വാപ്പ് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. വളരെ സിമ്പിളാണ്. നിങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ ഗ്യാസ് ചെലവിൽ നിങ്ങൾക്ക് എത്തേറിയാം. ഏതൊരു നെറ്റ്വർക്കിൽ നിന്ന് വേറെ നെറ്റ്വർക്കിലേക്ക് സെൻഡ് ചെയ്യാനൊക്കെ പറ്റും. അപ്പോൾ ലെയർ സ്വാപ്പ് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് മാക്സിമം ട്രാൻസാക്ഷൻ ചെയ്യാം ഏറ്റവും കുറവ് ഗ്യാസ് ഫീസിൽ. അപ്പോൾ ഈ വീഡിയോയിൽ പറഞ്ഞ എല്ലാ ലിങ്ക്സും താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അതാത് ലിങ്ക് ഉപയോഗിച്ചിട്ട് അതാത് കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. കൂടാതെ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ നോട്ടിഫിക്കേഷൻ ഓൺ ആണെന്ന് നിർബന്ധമായിട്ട് മറന്നിരിക്കുക. അപ്പോൾ അടുത്തൊരു ഡെലിവറിയിൽ വീണ്ടും കാണാം.